വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശുശ്രൂഷക സംഘാംഗങ്ങളെ, ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വന്ന ഉടനെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം അത് പറയട്ടെ. ഇവിടെ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഇരുന്ന് സംസാരിക്കുന്നു കുട്ടികൾ. അതൊരു നല്ല ഡിസിപ്ലിനാണോ? നമ്മൾ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നവർ മദ്ബഹായ്ക്കുള്ളിൽ അനാവശ്യ സംസാരങ്ങൾ, പരസ്പരമുള്ള സംസാരങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണല്ലോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അല്ലേ. അതല്ലാതെ ഒരു സംസാരവും മദ്ബഹായ്ക്കുള്ളിൽ പാടില്ല. സംസാരം മാത്രമല്ല മൂവ്മെൻറ്റും, അതിലൂടെ ഓടി നടക്കുക, അങ്ങനെ കറങ്ങി നടക്കുക, ഇതൊന്നും നമ്മൾ പാടില്ലാത്ത സംഗതിയാണ്. നമ്മുടെ ശുശ്രൂഷക സംഘത്തിൻ്റെ മീറ്റിങ്ങുകളും ക്ലാസ്സുകളുമൊക്കെ സജീവമായതിനു ശേഷം പള്ളികളിലെ ഈ ശുശ്രൂഷകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷകാര്യം ഞാൻ നിങ്ങളെല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്. കാര്യം ഈ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാധനാ ജീവിതം, നമ്മുടെ ആരാധനാ ജീവിതവും ആരാധനകൾ ഏറ്റവും വിശുദ്ധമാക്കി തീർക്കാൻ തക്കവണ്ണമുള്ള പാഠങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാനീ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ പള്ളികളിലെ ക്രമീകരണങ്ങൾ, ശുശ്രൂഷക്കാരുടെ മദ്ബഹായിലെ ശുശ്രൂഷകളൊക്കെ കുറേയധികം മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഊർജ്ജസ്വലതയോടും ശ്രദ്ധയോടുമായിരിക്കണം മദ്ബഹായിലായിരിക്കാൻ. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് മദ്ബഹ. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായ സ്ഥലമാണ് മദ്ബഹ. അവിടെ കയറാൻ എല്ലാവർക്കും ഒന്നും അവസരം ലഭിക്കാറില്ല. എല്ലാവർക്കും അവസരം ലഭിക്കും എപ്പോഴാ? മാമദീസ മുക്കുമ്പോൾ. മാമദീസ മുക്ക് കഴിഞ്ഞല്ലവരെയും കയറ്റും. അല്ലെങ്കിൽ എല്ലാവർക്കും അവിടത്തേക്ക് പ്രവേശനമില്ല. ദൈവം വിളിച്ചവർക്ക് മാത്രമാണ്. ദൈവം പ്രത്യേകമായിട്ട് ചിലരെ വിളിക്കും. അത് നമുക്കറിയാമല്ലോ. അപ്പോസ്തോലന്മാരെ കർത്താവ് വിളിച്ചു അല്ലേ. എത്ര പേരെയാ? 12 പേരെ വിളിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട് വേറെ 70 പേരെ എന്നങ്ങനെ എഴുതിയിരിക്കുന്നത്. മറ്റ് 70 പേരെ എന്ന് പറഞ്ഞാൽ ഈ 12 അല്ലാത്ത 70 പേര്. അങ്ങനെ 70 പേരെ കർത്താവ് വിളിച്ചു. എത്ര ജനത്തിൽ നിന്നാ? 1000-ക്കണക്കിന് മനുഷ്യരിൽ നിന്നാ? 1000-ക്കണക്കിന് മനുഷ്യരിൽ നിന്നാണ് ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടവകകളിലെ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നവരാണ്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതാണ് ഇവിടെ പറഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം പ്രധാന സന്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മെ ദൈവം പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു. എന്തിൽ നിന്ന്? അനേകം മനുഷ്യരിൽ നിന്ന്. അങ്ങനെ പ്രത്യേകമായി വിളിക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ട്. പ്രത്യേകമായി ശിഷ്യന്മാരെ പ്രത്യേകമായി വിളിച്ചു. ഹി റാൻഡംലി സെലക്റ്റഡ്. എല്ലാവരെയും കൂട്ടി വരുത്തിയിട്ട് ഇൻ്റർവ്യൂ നടത്തി ഒന്നുമല്ല എടുത്തേ. ഹി റാൻഡംലി സെലക്റ്റഡ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള പല മനുഷ്യരും യേശു ക്രിസ്തുവിനോട് അത്ര മതിപ്പ് കാണിച്ചില്ല. വലിയ ഗുരുവായിട്ടും വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ 12 പേർ
ഈ സാധാരണക്കാരിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ ഒരു അഭിമാനക്കുറവ് സത്യത്തിൽ ക്രിസ്തു ഫേസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ക്രിസ്തു അത് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെയെല്ലാം അഭിമാനത്തോടെ ക്രിസ്തു കൂടെ കൊണ്ടു നടന്നു. അഭിമാനത്തോടെ മറ്റുള്ളവർ അഭിമാനക്കുറവ് തോന്നിച്ചെങ്കിലും ക്രിസ്തു അഭിമാനത്തോടെ അവരെ കൊണ്ടു നടന്നു. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വ്യക്തിത്വങ്ങളായി അവരെ രൂപപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നമ്മുടെ കഴിവും പ്രാപ്തിയും ഒന്നും കൊണ്ടല്ല. സമൂഹം ഒരു പക്ഷേ നമ്മെ അത്ര വിലമതിക്കുന്നവരുമായിരിക്കത്തില്ല. നമ്മളൊക്കെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം ഒരു പക്ഷേ അങ്ങനെ നമ്മളെ പ്രത്യേകമായിട്ട് വിലമതിക്കുന്നവരൊന്നും ആയിരിക്കില്ല. പക്ഷേ ക്രിസ്തു നമ്മെ വിലമതിക്കുന്നു എന്നുള്ളത്, ക്രിസ്തു നമ്മെ ബഹുമാനിച്ച് ആദരിക്കുന്നു എന്നുള്ളത്. എന്തിനു വേണ്ടി? തൻ്റെ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. തൻ്റെ മദ്ബഹ ഈ വർഷത്തെ തീം 103 സങ്കീർത്തനം 21 103 സങ്കീർത്തനം ആരെഴുതിയ സങ്കീർത്തനമാണ്? ദാവീദ് മഹാരാജാവ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം അതിൻ്റെ മൂളി കിടപ്പുണ്ട്. ദാവീദ് കുറച്ച് പ്രായമായപ്പോൾ എഴുതിയൊരു സങ്കീർത്തനമായത്. തൻ്റെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖവും പ്രയാസവും വേദനയും എല്ലാം സഹിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ എഴുതിയ സങ്കീർത്തനമാണ്. വലിയ അപ്പച്ചനായിട്ട് എഴുതിയൊരു സങ്കീർത്തനം, 71 സങ്കീർത്തനം ഉണ്ടോ? അപ്പച്ചനായിട്ടിരുന്നപ്പോൾ എഴുതിയ സങ്കീർത്തനമാണ്. വലിയ അപ്പച്ചനായിട്ടൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എഴുതിയപ്പോൾ വലിയ പ്രായം, അതിനൊക്കെ മുമ്പ് എഴുതിയതാണ്. പക്ഷെ നല്ല പ്രായത്തിൽ എഴുതിയൊരു സങ്കീർത്തനമായത്. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന തീം ആദ്യം മുതൽ നിങ്ങളങ്ങോട്ട് വായിച്ചു നോക്കിയാൽ ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ പറയുന്നത് ദൈവത്തെ വാഴ്ത്തുവീൻ. എന്തുകൊണ്ടാണ് സത്യത്തിൽ ഈ സങ്കീർത്തനം നമ്മുടെ വേദഭാഗമായി മാറിയത്? ശുശ്രൂഷ സംഘത്തിൻ്റെ കാര്യം, നാം ദൈവത്തെ സ്തുതിക്കുവാൻ വാഴ്ത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അവരോട് ദാവീദ് പറയുന്നതാണ്, നിങ്ങളെപ്പോഴും ദൈവത്തെ വാഴ്ത്തുവീൻ. വാഴ്ത്തുവീൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറയുകയാണല്ലോ ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ. ഇനി അങ്ങോട്ട് താഴോട്ടെല്ലാം വായിച്ചു നോക്കിയാൽ അങ്ങനെയാണ്. നമുക്കെടുത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം, അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. നിങ്ങളെപ്പറ്റിയാണ് പറയുന്നത്, നമ്മെപ്പറ്റി പറയുന്നതാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാരാ? ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ആരുടെ ഇഷ്ടം? അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന. അതുകൊണ്ട് ഈ സത്യത്തിൽ ഈ വാക്യത്തിന് തൊട്ട് മുമ്പ് ഒരു വാക്യം കൂടെ ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് വായിക്കണം. അതുകൂടെ പോയി വീട്ടിൽ പോയി വായിച്ചോണം. 103 സങ്കീർത്തനം 23 അല്ലേ നമ്മുടെ തീം. അതിനോട് ചേർന്ന് തൊട്ട് മുമ്പുള്ള ഒരു വാക്യം കൂടെ ആകുമ്പോഴേ അത് അർത്ഥം പൂർണ്ണമാകുള്ളൂ. എന്താണെന്നറിയാമോ? യഹോവ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാ? ഏഞ്ചൽ, മലാഖ. നമ്മുടെ ഞാനിവിടെ കയറി വന്നപ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആരാ? ജനറൽ സെക്രട്ടറി ബിജു സാറാ. അത് കഴിഞ്ഞ് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നുള്ള മത്തായിക്കുട്ടി സാറും പ്രസംഗിച്ചു. അവർ രണ്ടുപേരും എടുത്തു പറഞ്ഞൊരു ഒരു വാക്കുണ്ട്, മാലാഹക്കൂട്ടം. നിങ്ങളെങ്ങനെയല്ലേ വിളിച്ചേ? യു ആർ ഏഞ്ചൽസ്. എങ്ങനെയാകുമ്പോഴാണ് ഏഞ്ചൽ? അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന അതിൽ വീരന്മാരായി. ഒരുപാട് വീരന്മാരൊക്കെ ഇതിനകത്ത് കാണും. ഇപ്പം ഞാൻ ഈ നമ്മുടെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പേരെന്തോ? ബിജു സാറിനോട് ഇപ്പം ചോദിച്ചാൽ, ബിജുവിനോട് ചോദിച്ചാൽ, ഇപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ട് വീരന്മാരുടെ പേരൊക്കെ എടുത്തെടുത്ത് എന്നോട് പറയുമായിരിക്കും. ഇപ്പം ചോദിച്ചാൽ പറയും.
എന്തെങ്കിലുമൊക്കെ വീരത്വം കാണിച്ചിട്ടുള്ളവരൊക്കെ കാണും ഇതിൻ്റെ ഇടയ്ക്ക്, കുസൃതികളൊക്കെ കാണിച്ചിട്ടുള്ളവർ. ആ വീരത്വത്തിൻ്റെ കാര്യമല്ല, എന്തിനകത്ത് വീരനായിരിക്കണമെന്ന് അവിടെ പറയുന്നത്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കണം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം. എല്ലാ ദിവസവും. കഴിഞ്ഞ വർഷവും ഞാൻ ഈ ശുശ്രൂഷ സംഘത്തിൻ്റെ മീറ്റിംഗ് കൂടിയപ്പം ശുശ്രൂഷക്കാരോട് പറഞ്ഞു, നിങ്ങളെല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് ധ്യാനിക്കണം. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവശബ്ദം, അന്നന്നേത്തേക്കുള്ള ദൈവശബ്ദം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ ശുശ്രൂഷക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ, പരുമല തിരുമേനിയുടെ ഈ പുണ്യഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞയെടുക്കണം, എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, റെഗുലറായിട്ട് വായിക്കുമെന്നുള്ളത്. എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗം വായിച്ചത് പഠിക്കും. വെറുതെ വായിച്ചു പോകുന്നതല്ല, പിന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. അത് വായിച്ചിട്ട് ഞാനിപ്പോൾ ഈ വാക്ക് എടുത്ത് പറഞ്ഞിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം, നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാം. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അവർക്ക് ദൈവം കൊടുത്ത ഒരു സംഗതി ഉണ്ടെന്നാണെന്നറിയാമോ? ദൈവവചനം 10-2 കൽപ്പന പലകകളിലാക്കി കൊടുത്തു. അത് മോശം അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അവരത് വായിച്ച് പഠിച്ചു. അതിലൂടെ ദൈവശബ്ദം അവർ കേട്ടു, അവർ ദൈവശബ്ദം കേട്ടു. അതുകൊണ്ട് മലങ്കര സഭയിലെ എല്ലാ ശുശ്രൂഷക്കാരും, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവരും, ഓൺലൈനായി ഇത് അറ്റൻഡ് ചെയ്യുന്നതായ എല്ലാ ശുശ്രൂഷക്കാരും ഒന്നറിഞ്ഞിരിക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിരിക്കുന്നത്, ദൈവ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി മാറുന്നത് ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, അതിൽ വീരന്മാരാകാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, കേട്ടാൽ മാത്രം പോരാ. പള്ളിക്കകത്ത് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടും. അത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം മറന്ന് തോന്നി പോലെ പോകുന്ന കുട്ടികളില്ലേ? അങ്ങനെയാകാൻ പാടില്ല. വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നതിൽ എന്തായിരിക്കണം? വീരന്മാരായിരിക്കുന്ന അവൻ്റെ ദൂതന്മാരായ ദൂതന്മാർ, ശുശ്രൂഷക്കാർ, അവൻ്റെ ദൂതന്മാരായിരിക്കുള്ളവരെ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെ മദ്ബഹായിൽ നിന്ന് യഹോവയെ വാഴ്ത്തണം. അങ്ങനെയായിട്ട് വേണം, അല്ലാതെ ചുമ്മാതെ കയറി ചെന്ന് ഇന്ന് ശുശ്രൂഷക്കാരനായിട്ട് കുപ്പായിട്ട് ചെന്ന് നീക്കരുത്. നിങ്ങൾ യഹോവയെ വാഴ്ത്തണം. എപ്പോൾ? ദൈവശബ്ദം കേൾക്കുന്നവരും ദൈവശബ്ദം അനുസരിക്കുന്നവരുമായി, ദൈവശബ്ദം കേൾക്കുന്നവരും ദൈവശബ്ദം അനുസരിക്കുന്നവരുമായി തീർന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരാകുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി, അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി മാറുന്നത്. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നവരും ദൈവ വചനം അനുസരിക്കുന്നവരുമായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. അതാണ് ഈ വർഷത്തെ തീം. ഈ വർഷത്തെ ഒരു തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഒരു തീം 3 ദിവസം ഇവിടെ ഇരുന്ന് പഠിച്ച് നിങ്ങൾ പോകുമ്പോൾ ആ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരായി ഈ പുണ്യഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ തക്കവണ്ണം സാധിക്കണം. അനുസരിക്കുന്നവരായി, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ, കേൾക്കുന്നവരായി മാത്രമല്ല പിന്നെ അനുസരിക്കുന്നവരായിരിക്കണം. മലങ്കര സഭയിലെ എല്ലാ ശുശ്രൂഷക്കാരും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സഭ
ഈ സമൂഹത്തിൽ നല്ല സാക്ഷ്യത്തിൻ്റെ വക്താക്കളായി മാറുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ ശുശ്രൂഷക്കാരെന്ന് പറയുന്നില്ല. കത്തോലിക്ക സഭയിലും ആംഗ്ലിക്കൻ സഭയുടെ പാരമ്പര്യത്തിലും ഒക്കെയാണ് ശുശ്രൂഷക്കാർ. നമുക്കുള്ളതല്ല എന്താ, ശമ്മാശന്മാരാണ്. നിങ്ങളുടെ പ്രസിഡന്റ് തിരുമേനി നിങ്ങളോട് പറഞ്ഞോ എന്നെനിക്കറിയത്തില്ല. സുനോദോസിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ ശുശ്രൂഷക്കാരായിരിക്കുന്നവർക്കൊക്കെ ഈ മൈനർ ഓർഡേഴ്സ്, ചെറിയ ഓർഡേഴ്സൊക്കെ ഇല്ലേ, എന്ന് പറഞ്ഞാൽ താഴത്തെ ശമ്മാശന്മാരുടെ താഴത്തെ പദവിയിൽ അങ്ങനെയുള്ളൊക്കെ പട്ടം കൊടുത്താൽ എന്താണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയുള്ളവർക്കാണ് പട്ടം കൊടുക്കാൻ പറ്റുന്നത്? മദ്ബഹായിലെ ശുശ്രൂഷക്കാരായിട്ടുള്ള ചെറിയ പട്ടങ്ങൾ കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞെന്താ, ദൈവശബ്ദം കേട്ട് അവൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അച്ഛന്മാരെന്ന് പറയുന്നത്, നമ്മുടെ അച്ഛന്മാർ പട്ടംകൊടയുടെ ഏഴാമത്തെ ഓർഡർ ഓഫ് ഓർഡിനേഷനാണ്. സെവൻത് ഓർഡർ ഓഫ് ഓർഡിനേഷൻ ഈസ് കശീശു. ആദ്യത്തെ ഏതാ? ഒൽമോയോ, മൗദ്യോനോ, കോറുയോ. ഒൽമോയോ, മൗദ്യോനോ, സമറോനോ, കോറുയോ, യൗപുദിയോക്കനോ, ശംഷോനോ, കശിശു, ഏഴ് ഓർഡർ. സത്യത്തിൽ മദ്ബഹായി ശുശ്രൂഷിക്കുന്ന ഈ ഏഴ് ഓർഡറിൽപ്പെട്ടവരാണ്, ഈ ഓർഡറിൽപ്പെട്ടവരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നമുക്ക് ശുശ്രൂഷക്കാരെന്ന് പറയുന്നില്ല. ഒൽമോ എന്ന് പറഞ്ഞ എല്ലാവരും വിശ്വാസികളല്ല, മാമോദീസ മുങ്ങി എല്ലാവരും ഒൽമോ. രാജകീയ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട, അത് സ്ത്രീകൾ പോലും അങ്ങനെയാണ്, എല്ലാവരും മൗറോനഭിഷേകം കഴിഞ്ഞാൽ ഒൽമോ ആദ്യത്തെ ഓർഡറാണത്. പിന്നേതാ? മൗദ്യോനോ, സത്യവിശ്വാസം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുന്നവരാ. പട്ടമൊന്നുമില്ല, തിരുമേനി കൽപ്പന കൊടുത്ത് നിയമിക്കുന്നതേ ഉള്ളൂ, പട്ടം പ്രത്യേകിച്ചൊന്നുമില്ല. മൗദ്യോനോ. പിന്നെന്താ? സമറോനോ, പാട്ടുകാരൻ, പാട്ടുകാരൻ സമറോനോ, ആ പട്ടമുണ്ട്. ആ സമറോനോ പട്ടംകൊടയിലെ ശുശ്രൂഷയിലെ പ്രമിയൻ സദറായ, സത്യത്തിൽ ഈ കൈവപ്പ് അച്ഛൻ, നിങ്ങൾ കൈവപ്പ് വരത്തില്ലേ, അന്നേരം ചൊല്ലുന്ന പ്രമിയൻ സദറ എന്ന് പറയുന്ന അതിനകത്തെയാ. അല്ലാതെ ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞ് നമുക്കൊരു ക്രമമില്ലല്ലോ. ആ അതിൽ പട്ടം തരുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾക്ക് കൈവപ്പ് കയറുകയായി. സമറോനോ, കോറുയോ, യൗപുദിയോക്കനോ. സത്യത്തിൽ ഈ അഞ്ച് ഓർഡറിൽപ്പെട്ടവർ, ആദ്യത്തെ ഈ അഞ്ചാമത്തെ ഓർഡർ യൗപുദിയോക്കനോ വരെ ഉള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുവരെയുള്ളവർ, യൗപുദിയോക്കനോ വരെയുള്ള ദയാർത്ഥം, അതാണ് മൈനർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ചെയ്യുന്നതാണ് ഈ മധുവായിൽ നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങ് പട്ടം തന്നൂടെ എന്നാണ് ചോദിച്ചേ. അങ്ങനെയുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട്, സിനഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ സിനഡിൽ ഞങ്ങൾ വന്ന് വെക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഡെയിഞ്ചർ, പട്ടം എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ എങ്ങനെ കൊടുക്കുന്നത്? അത് അങ്ങനെ കൊടുക്കാൻ പാടുള്ളതല്ല. അത് അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്കിട്ടിരിക്കുക, അത് തീരുമാനമായിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ശുശ്രൂഷക്കാരായിരിക്കുന്ന നിങ്ങൾ മദ്ബഹായിൽ ചെയ്യുന്നത് ഈ മൈനർ ഓർഡേഴ്സിൽപ്പെട്ടവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പട്ടം തന്നിട്ടില്ലെങ്കിലും ഈ യൗപുദിയോക്കിനോ വരെ മൈനർ ഓർഡേഴ്സിൽപ്പെട്ടവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ അവർ ആ പട്ടം കൊടുത്ത് അവരങ്ങനെ ചെയ്യുന്നു, അവരാ ചെയ്യുന്നു. അപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്ന നിങ്ങളുടെ തിരുമേനി എഴുതി തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ആ നോട്ടീസ് എടുത്ത് നോക്കി എനിക്ക് സമയം പറഞ്ഞിരിക്കുന്നത് എത്ര സമയമാണെന്നറിയാമോ? 12:10 വരെയാണ്. പന്ത്രണ്ടായി, ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, അത്രയും സീരിയസ് ആയിട്ടുള്ള ശുശ്രൂഷയാണ് ശമ്മാശന്മാരായിരിക്കേണ്ടവർ ചെയ്യേണ്ട ജോലി.
ഷമാശന്മാരായിട്ട് പട്ടം കിട്ടേണ്ടവർ ചെയ്യേണ്ട ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങളെ കൈവപ്പ് നൽകി മദ്ബായിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അത്രയും സീരിയസ്നെസ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണം. അത്രയും അതിൻ്റെ താല്പര്യം, അതിൻ്റെ ശുശ്രൂഷയുമുണ്ട്. അങ്ങനെ ശുശ്രൂഷയിൽ നിങ്ങൾ താല്പര്യമുള്ളവരായി തീരുമ്പോൾ സത്യത്തിൽ നമുക്ക് ഈ കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഈ കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം ചെയ്ത നമ്മുടെ ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു, എന്താ? നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തവരാണ്. മറ്റനേകം മനുഷ്യരുണ്ടായിട്ടും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തവരാണ്. നിങ്ങളുടെ ചുമതല അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഈ 3 ദിവസത്തെ ക്ലാസ്, ഇവിടുത്തെ ഈ പരിശീലനം അത് പ്രയോജനപ്പെടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല.